ദില്ലിയിലെ മദ്യ കുംഭകോണത്തിന് തൊട്ടുപിന്നാലെ ആം ആദ്മി പാർട്ടിയെ പിടിച്ചുലച്ച മറ്റൊരു വിവാദം കൂടി പുറത്തു വന്നിരുന്നു. സർക്കാർ പരസ്യങ്ങളുടെ മറവിൽ പാർട്ടി പരസ്യങ്ങൾ നൽകിയതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ദില്ലി ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. 164 കോടി രൂപ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സർക്കാർ പരസ്യം നൽകേണ്ട തുക ഉപയോഗിച്ച് പാർട്ടി പരസ്യം പത്രങ്ങൾക്ക് നൽകിയതിനാണ് ഇപ്പോൾ ഈ നോട്ടീസ്. 10 ദിവസത്തിനുള്ളിൽ ഈ പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുകൂടി ഈ നോട്ടീസിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് അതായത് പാർട്ടിയുടെ സർക്കാരിൻ്റെ പരസ്യങ്ങൾ സാധാരണഗതിയിൽ എല്ലാ സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഒക്കെ തന്നെ അവരുടെ പുതിയ പദ്ധതികളും നടപ്പായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ പരസ്യങ്ങൾ സാധാരണ പത്രങ്ങൾക്ക് നൽകാറുണ്ട്. ഇതിൻ്റെ മറവിൽ ഈ പരസ്യങ്ങൾക്ക് പകരം ആം ആദ്മി പാർട്ടിയുടെ പരസ്യങ്ങളാണ് കേജ്രിവാളും സംഘവും ദില്ലിയിൽ നൽകിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ വലിയ സമരപരിപാടികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയോടുകൂടിയാണ് ചൂടുപിടിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 164 കോടി രൂപ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും തിരിച്ചടയ്ക്കണം എന്ന് തന്നെയാണ് ദില്ലി ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പണം ആം ആദ്മി പാർട്ടി അടയ്ക്കുമോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി പറയുന്നത് ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി തങ്ങൾക്കെതിരെ നടത്തുന്ന ഗൂഢനീക്കം എന്നാണ്. പക്ഷേ ഏതായാലും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം സർക്കാർ പരസ്യങ്ങൾ പൊതു ഖജനാവിൽ നിന്ന് എടുക്കുന്ന പണമാണ്, അത് സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള പരസ്യങ്ങളാണ്, അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്യത്തിന് വേണ്ടിയിട്ട് അല്ല അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പണം തിരിച്ചടയ്ക്കേണ്ടതായ ഒരു സ്ഥിതിവിശേഷം വരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. മിസ്റ്റർ സുസിലമരണം.